ആന ഇറങ്ങണാറുണ്ട്. ഭയങ്കര ന്യൂസ് ആയത്. ആന ഇറങ്ങി അഞ്ചു പേരൊക്കെ ഒന്ന് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിമ്മിണി ഡാമിലേക്കാണ് പോകണത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും വലിയ ഡാമാണ് ഈ ചിമ്മിണി ഡാം. ഇപ്പോൾ ചിമ്മിണി ഡാമിലേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഒരാഴ്ചത്തേക്ക് ചിമ്മിണി ഡാമിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഫീസ് അതുപോലെ ക്യാമറ അതിനൊക്കെ ഫ്രീ ആണെന്നാണ് അറിഞ്ഞിട്ടാണ് നിങ്ങൾ പോകണത് കേട്ടോ. മറ്റേത് ഇവിടേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് ഇതിനൊക്കെ എടുക്കേണ്ടി വരും. ഇപ്രാവശ്യം നമുക്ക് ഇനി ബോട്ട് റൈഡിങ്ങിന് മാത്രമാണ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സൈക്ലിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ ആയിട്ട് അല്ലാണ്ട് എൻട്രൻസ് ഫീ ഇല്ല ഇപ്രാവശ്യം. അതുപോലെ മൊബൈൽ ക്യാമറ അങ്ങനത്തെ ലൈനൊന്നും ഇപ്പോൾ ടിക്കറ്റ് ഇല്ല എന്നാണ് അറിഞ്ഞത് കേട്ടോ. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ചിമ്മിണി ഡാമിലേക്ക്. ഈ ഏരിയ ഒക്കെ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു റൂട്ടാണ് ഈ കാണുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ മഴ പെയ്യണ പോലെയാണ് ഇപ്പം മേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്നത്. കാരണം മൊത്തം ഇരുട്ട് പോലെയാണ് കാണുന്നത്.
ടിക്കറ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് ഫുൾ ഫ്രീ ആണെന്ന് പറഞ്ഞു കേട്ടോ. ടിക്കറ്റ് എൻട്രൻസ് ഫീസ് അതുപോലെ ക്യാമറ കാര്യങ്ങൾക്കൊന്നും പൈസ ഒന്നും വാങ്ങണില്ല. ഇപ്പോ
ഇപ്പം ഞങ്ങൾ കൊട്ടവഞ്ചി സവാരിക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ എല്ലാം കറക്റ്റ് വണ്ടി അതുവരെ പോകും, പാർക്കിംഗ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന കാരണം ഇങ്ങനെ വഴി തെറ്റി ഇങ്ങനെ കയറിയിട്ടാണ് വന്നത് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 kilometers നടക്കാണ്ട് അറ്റത്താണ് കൊട്ടവഞ്ചിയുടെ സംഭവം ഉള്ളത്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന കാരണം വഴി തെറ്റിയത്. ഇത്ര നേരായിട്ട് ഫോട്ടോ ഒരാൾ എടുത്തിട്ടില്ല. ഈ ചിമ്മിനി ഡാമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ വേറെ മൊബൈൽ ടവറൊന്നും റേഞ്ചില്ല, BSNL മാത്രം റേഞ്ച് ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്നവനെ കാത്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. അവനെ കെത്തിയിട്ട് വേണം ഈ ബോട്ട് ഇതിൽ കൊട്ടവഞ്ചിൽ കയറാൻ വേണ്ടി. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവനെ അവ ഇതുവരെ എത്തിയിട്ടില്ല, നടന്ന് കിടത്തുമ്പോൾ നോക്കി ടൈം എടുക്കും. ഈ സൈക്കിളൊന്നും സിംഗിളായിട്ട് തരില്ല പറഞ്ഞിട്ടോ, 4 പേരാണെങ്കിൽ മാത്രം സൈക്കിള് തരുള്ളൂ എന്ന് പറഞ്ഞേ. അതുപോലെ കൊട്ടവഞ്ചി സവാരി ആയാലും 4 പേര് വേണമെന്ന് പറഞ്ഞു. ഇത് റേറ്റ് കാര്യങ്ങളൊക്കെ ആണ് ഈ കാണുന്നത് കേട്ടോ.
എളുപ്പല്ലാട്ടത് ചേട്ടൻ പേടിച്ചിരിക്കും. അങ്ങനെ ഒരു കറക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. അതിപ്പോ അവിടെ ചെന്ന് പറയുന്നില്ല, ഇപ്പൊ വണ്ടിക്ക് 40 അങ്ങനൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ 21 തന്നെ ജനിച്ച കോട്ട ഇവിടെ തന്നെ ജോലി ചെയ്തിട്ട് ജോലി ചേട്ടന്മാരെ സഹായിക്കണല്ലേ ഇവിടെ സ്ഥിരം ചെയ്യണക്കാരുണ്ടോ? ഇല്ല ഇതൊക്കെ ടെമ്പറി. ഇപ്പൊ കൊട്ടാഞ്ചിക്ക് പെർമനന്റ് അങ്ങനെയെങ്കിലല്ലോ കൊട്ടാഞ്ചി. ഇത് എപ്പോ ഡെവലപ്മെന്റ് കമ്മിറ്റിയത് ഇത് ഒരു ഫോറസ്റ്റുകാരുടെ മേൽനോട്ടുണ്ടെന്നുള്ളൂ ഇതിന് കാശിന്റെ കാര്യത്തിന്. ഇത് തൊഴണാൾക്ക് 100 ബാക്കി 300 ഡി സി കമ്മിറ്റി അങ്ങനെ അങ്ങനെ. ആന ഇറങ്ങണാറുണ്ട്, ഭയങ്കര ന്യൂസ് ആയത്. ആന ഇറങ്ങി 5 പേരെ കൊന്നു. ഓ ഭയങ്കര കാടില് അവിടെ ആന ഇറങ്ങാറ്. അല്ല 6 മണിക്ക് ശേഷം ഉണ്ടാണ്ട് ഇറങ്ങാൻ പാടില്ല. 6 മണിക്ക് ശേഷം ആനന്റെ പ്രശ്നം ആനയുടെ മാത്രല്ലോ വേറെ. ആളില്ല തിരിയൊന്നുമില്ല ഈ മരം കഴിഞ്ഞ തീരെ അങ്ങനല്ല ആളുടെ ഇങ്ങനല്ലേ. ആ നമ്മളങ്ങനെ 1 മണി കറക്കാനായിട്ട് പോവാൻ കിട്ടും. നമ്മളങ്ങനെ ഒരു കറക്ക് കഴിഞ്ഞിട്ട് തിരിച്ചതേ സ്ഥലത്ത് തന്നെ വീട്ടിൽ എത്തിയില്ല.
എടുക്കാം. ഇനി എക്സ്പ്ലോർ ചെയ്യണ്ടിട്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ ജമ്മു കൊട്ടവെഞ്ചിയുടെ സവാരി ചെയ്യാൻ വേണ്ടി വന്നെന്ന് മാത്രമുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഫ്രീ ആണെന്ന് കേട്ടറിഞ്ഞ കാരണമാണ് ഇത് വരാനുള്ള കാരണം. ഈ ഒരാഴ്ചത്തേക്ക് ഫുള്ള് ഇവിടെ ടിക്കറ്റ് സംഭവങ്ങളൊക്കെ ഫ്രീ ആണ്, ബാക്കി റൈഡ് കാര്യങ്ങൾക്ക് മാത്രമേ ഇവിടെ എൻട്രി ചെയ്യുള്ളൂ. രണ്ട് ഷട്ടർ മാത്രം ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടോ, നാലെണ്ണം ഉണ്ടായിട്ടാണ്, ഇപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരാഴ്ച കൂടി കാട്ടി കഴിഞ്ഞിട്ട് അവസാനം ഇഷ്ടപ്പെട്ടല്ലേ.